മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനന് അർജുനൻ്റെ സംശയങ്ങളെ നിവാരണം ചെയ്യുന്നതിന് പാകത്തിന് താൻ ആദ്യമേ പ്രവചിച്ച രണ്ട് ശ്ലോകങ്ങൾക്ക് സുവ്യക്തമായൊരു ഭാഷ്യം ചമച്ചുകൊണ്ട് പറയുന്നു അതിൽ ആദ്യം അർജുനൻ്റെ സംശയത്തിന് കാരണം അർജുനൻ്റെ അജ്ഞാനമാണെന്നും അർജുനൻ പണ്ഡിതൻ്റെ മാതിരി പറയുകയാണെന്നും പണ്ഡിതനല്ലെന്നും പണ്ഡിതൻ ദുഃഖിയാകുന്നില്ലെന്നും വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു പണ്ഡിതൻ അറിയുന്നത് ആത്മാവിനെയാണെന്നും ജഗത്തിനെയല്ലെന്നും ആത്മബോധമുണ്ടായാലാണ് എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്നതെന്നും പറയുന്നു ആത്മാ ബോധത്തിന് ആത്മസ്വരൂപനിർണയം അനിവാര്യമാകുന്നു ആത്മസ്വരൂപത്തെ വർണ്ണിക്കുമ്പോൾ ആത്മാവിൻ്റെ സ്വരൂപവർണ്ണനത്തിൽ ഈ ആത്മാവ് അവ്യക്തമാണ് അചിന്ത്യമാണ് അവികാര്യമാണ് എന്നിങ്ങനെ വിശദീകരിക്കുന്നു അതിൻ്റെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനം നാം കണ്ടു അതിൽ അവ്യക്തത്തിൻ്റെയും അചിന്ത്യത്തിൻ്റെയും മറ്റൊരു ദിശയിലുള്ള വ്യാഖ്യാനവും നാം കാണുകയുണ്ടായി അവികാര്യമെന്നതിൻ്റെ വികാര്യമെന്നാൽ വികാര്യ ഏവഹ നതു പ്രകാര്യഹ ഏതിന് വികൃതിയുണ്ട് പ്രകൃതിയില്ല അത് പൂർണ്ണമായും വികാര്യമാണ് എന്ന് പറയുന്നതിന് യോഗ്യമാണ് പ്രകൃതിയില്ലാത്ത വികൃതിയുള്ള വസ്തു മൂലപ്രകൃതി മൂലപ്രകൃതിക്ക് തന്നെ വികൃതിയുണ്ട് അതിൻ്റെയും മൂലം അന്യപ്രകൃതിയല്ല മഹത്തത്വാദിയുടെ വികൃതിയുമുണ്ട് പ്രകൃതിയുമുണ്ട് ആ മൂലപ്രകൃതി മൂലപ്രകൃതിക്ക് വികൃതി തന്നെ ഉള്ളവാകുന്നു അതിൻ്റെയും മൂലമായി വരുന്നത് അന്യപ്രകൃതിയല്ല മഹത്തത്വം തുടങ്ങിയവയുടെ വികൃതിയുമുണ്ട് പ്രകൃതിയുമുണ്ട് മഹത്തത്വാദികളുടെ പ്രകൃതി വികൃതികളുണ്ടെങ്കിൽ ിയം ഏവം മഹാഭൂതം തന്നെ വികാരൂപമാണ് അതുകൊണ്ടാണ് സാഖ്യശാസ്ത്രത്തിൽ പറയും മൂലപ്രകൃതിരവികൃതി മഹദാദ്യഹ പ്രകൃതി വികൃതയ വികാരോ വികാരോന പ്രകൃതി അവികൃതിരുഷ മൂലപ്രകൃതി ഒന്നിൻ്റെയും വികൃതിയല്ല അത് പ്രകൃതിയാണ് മഹത്തത്വമോ മൂലപ്രകൃതിയുടെ വികൃതിയാണ് മൂലപ്രകൃതിക്ക് വരുന്ന വികാരമാണ് മഹത്തത്വം അതുകൊണ്ടാണത് മൂലപ്രകൃതിയിൽ നിന്നുണ്ടായി എന്നാൽ ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരമുണ്ടാവുകയാൽ അഹങ്കാരത്തിൻ്റെ പ്രകൃതി മഹത്തത്വമാണ് മഹത്തത്വം മൂലപ്രകൃതിയുടെ വികൃതിയും അഹങ്കാരത്തിൻ്റെ പ്രകൃതിയുമാണ് അഹങ്കാരതത്വം മഹത്തത്വത്തിൻ്റെ വികൃതിയാണ് പഞ്ചതന്മാത്രയുടെ പ്രകൃതിയുമാണ് ഏകാദശ ഇന്ദ്രിയങ്ങൾ തഥാ പഞ്ചമഹാഭൂതങ്ങൾ വികൃതി മാത്രമാണ് പ്രകൃതിയല്ല പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ മനസ്സുൾപ്പെടെ പഞ്ചമഹാഭൂതങ്ങൾ ഇവയെല്ലാം വികൃതി മാത്രമാണ് പഞ്ചമഹാഭൂതങ്ങൾ പ്രകൃതിയല്ല പുരുഷനാകട്ടെ പ്രകൃതിയുമല്ല വികൃതിയുമല്ല കേവലം വികാരിയത പ്രകൃതിയിൽ തന്നെയാണ് അതിനെ വേദാന്തം അജ്ഞാനം എന്ന് പറയുന്നു കാരണ എന്ന് പറയുന്നത് അതിനെയാണ് അതിനെ കാരണശരീരമെന്നും പറയുന്നു ഇവിടെ അവക അവികാര്യം കൊണ്ട് അതേ കാരണപ്രപഞ്ചം അഥവാ കാരണശരീരത്തിൻ്റെ നിഷേധമാണ് നേരത്തെ കണ്ടു ശാബ്ദിക ദർശനത്തിൻ്റെ പഠനം ഇവിടെ നമ്മൾ കാരണപ്രപഞ്ചത്തിൻ്റെ നിഷേധം സ്ഥൂല ശരീരവും സൂക്ഷ്മശരീരവും വികാര്യമല്ല സൂക്ഷ്മശരീരത്തിൽ ഏകാദശ ഇന്ദ്രിയങ്ങളുടെ വികാരം തന്നെയില്ല പഞ്ചപ്രാണങ്ങളുടെയും വികാരമില്ല ബുദ്ധിയുടെയും വികാരം വേദാന്ത മതപ്രകാരമില്ല മറ്റു മതങ്ങളങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്ഥൂല ശരീരത്തിൽ ഇതിൻ്റെ വികാരമുണ്ടെന്ന് ശങ്കയുണ്ട് എന്നാൽ ഇവിടെ വികാര ശബ്ദം പാരിഭാഷിക അർത്ഥത്തിലാണ് തത്വന്തര പരിണാമോ വികാര എന്നിങ്ങനെ സാഖ്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹത്തത്വത്താൽ അഹങ്കാരതത്വാന്തരമാണ് അഹങ്കാരം കൊണ്ട് പഞ്ചതന്മാത്രാന്തരമാണ് മണ്ണുകൊണ്ട് ഘടമുണ്ടായി എന്നാൽ അത് വികാരമല്ല എന്തുകൊണ്ടെന്നാൽ ഘടത്തിൽ തത്വം മാറിയിട്ടില്ല ഘടത്തിലും മണ്ണിലും മൃതത്വമുണ്ട് ആ മാറിയിട്ടില്ല അത് രണ്ടും മൃതത്വം മണ്ണ് ഘടത്തിലും മണ്ണാണ് മണ്ണിലും മണ്ണാണ് ഉണ്ട് മണ്ണ് എന്ന തത്വം രണ്ടിലും ഒരുപോലെ ഇരിക്കുകയാൽ തത്വാന്തരമില്ല രൂപാന്തരമേയുള്ളൂ സ്ഥൂല ശരീരത്തിന് പരിണാമമുണ്ട് എന്നാൽ വികാരമില്ല കാരണം സ്ഥൂല ശരീരത്തിൽ പഞ്ചമഹാഭൂത തത്വമുണ്ട് ഇതിൽ പരിണാമം വരുമ്പോഴും പഞ്ചമഹാഭൂത തത്വം തന്നെയാണുള്ളത് ഘടത്തിലെ ഘടത്വം പോ മൃതത്വം പോലെ അതുകൊണ്ട് സ്ഥൂല ശരീരവും വികാര്യമല്ല വികാര്യം കാരണശരീരം തന്നെയാണ് ആത്മാവ് അവികാര്യമാണ് എന്തുകൊണ്ട് അതൊന്നിൻ്റെയും പ്രകൃതിയല്ല ന പ്രകൃതിഹി ന വികൃതിഹി പുരുഷ പുരുഷ പ്രകൃതിയുമല്ല വികൃതിയുമല്ല പുരുഷൻ ശുദ്ധ അദ്വൈതക്കാർ പരമാത്മാവിൻ്റെയും കൂടി പരിണാമമാണ് ജഗത്തെന്ന് മാനിക്കുന്നു അപ്പോൾ തത്വാന്തര പരിണാമമുണ്ടായാൽ വികാര്യമാവുക സുനിശ്ചിതമാണ് അവർ പറയുന്നു ജഗത്ത് പരമാത്മാവിൻ്റെ അവികൃത പരിണാമമാണ് വികാരം കൂടാത്തൊരു പരിണാമമാണ് ജഗത്തുണ്ടാക്കിയിട്ട് പരമാത്മാവ് അതുപോലെ ഇരിക്കുന്നു അങ്ങനെയാണ് അവരുടെ മാന്യത എന്നാൽ സാഖ്യമതത്തിലും കൂടെ പ്രകൃതി കൊണ്ട് മഹത്തത്വം ഉണ്ടാക്കിയിട്ട് പ്രകൃതി തന്നെ അങ്ങനെ ഇരിക്കുന്നു പ്രകൃതി നഷ്ടമാകുന്നില്ല അതുകൊണ്ട് മഹത്തത്വം വികൃത പരിണാമം തന്നെ മാനിക്കുന്നു എന്തുകൊണ്ടെന്നാൽ മഹത്തത്വം തത്വാന്തരമാണ് അതുപോലെ ജഗത്ത് തത്വാന്തരമാകുകയും പരമാത്മാവിൽ നിന്നുണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വികൃതി പരിണാമമെന്ന് മാനിക്കണം ശരീരത്തിനുള്ളിൽ നിന്ന് വിസ്ഫോടം കുരുക്കൽ പുറത്തേക്ക് വരുന്നതുപോലെ പ്രകൃതിയുടെ അകത്തുനിന്ന് മഹത്വത്വം പുറത്തു വന്നു അതുപോലെ പരമാത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു ജഗത്തു വന്നു എന്നാൽ അത് സഛിദ്രമാണ് വിനാശിയുമാണ് ആത്മാവ് സഛിദ്രവും വിനാശിയുമാണെന്നർത്ഥം വരും അതുകൊണ്ട് വേദാന്ത മതപ്രകാരം പ്രകൃതിയെയും കൂടി നിത്യമെന്ന് മാനിക്കുന്നില്ല ഉപനിഷത്തിൽ ഇതിന് സ്പഷ്ടമായ ഉല്ലേഖവുമുണ്ട് ഭൂയശ്ചാന്തേ വിശ്വമായ നിവൃത്തിഹി അന്ത്യത്തിൽ മായയുടെയും കൂടി നാശമുണ്ടാവും മായ എന്നാൽ പ്രകൃതി അതും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് ഭൂയശ്ചാന്തേ വിശ്വമായ നിവൃത്തിഹി മായ പ്രകൃതിയാണ് അതും കൂടി അവിടെ പറഞ്ഞിരിക്കുന്നു മായാം പ്രകൃതി വിദ്യ വേദാന്തത്തിൽ ആത്മാവിനെ കാരണമെന്ന് കൂടി മാനിക്കുന്നില്ല എന്നതാണ് വസ്തുത ആത്മാവ് ഇതിൻ്റെ ഒന്നും കാരണമല്ല അതുകൊണ്ട് സുതിയിൽ പറഞ്ഞു ന തസ്യ കാര്യം കാരണം ച വിദ്യതേ ഈ ആത്മാവിന് എന്തെങ്കിലും കാര്യമോ കാരണമോ ഇല്ല കാര്യമില്ലാത്തതിനാൽ സ്വയം സിദ്ധമാണ് ആ ആത്മാവ് മറ്റൊന്നിൻ്റെയും കാരണമല്ല കാരണം വികാര്യമാണ് കാരണത നിവർത്തിക്കുന്നതിനാൽ വികാര്യതയും നിവർത്തിക്കുന്നു കാര്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വികാരമില്ല സ്ഥൂലശരീരം അഥവാ സ്ഥൂലപ്രപഞ്ചം ആത്മാവല്ല സ്ഥൂല ശരീരവിശിഷ്ടവിശ്വവും ആത്മാവിൻ്റെ അസത് രൂപമല്ല അതുകൊണ്ട് ന വിദ്യതേ വ്യക്തം സ്ഥൂലശരീരം യസ്യ എന്നും അതിൻ്റെ വിഗ്രഹമാവാം അങ്ങനെയെന്നാൽ സൂക്ഷ്മശരീരവും സൂക്ഷ്മപ്രപഞ്ചത്തിൻ്റെ മാതിരി സൂക്ഷ്മശരീരവിശിഷ്ട തൈജസ്സനും ആത്മാവിൻ്റെ പരമാർത്ഥകരൂപമല്ല അതുകൊണ്ട് ന വിദ്യതേ ചിന്തി സൂക്ഷ്മശരീരം ഇപ്രകാരം കൂടി വിഗ്രഹിക്കാം ഇപ്രകാരം കാരണശരീരത്തിന് സമാനം കാരണശരീരവിശിഷ്ടപ്രാജ്ഞനും ആത്മാവിൻ്റെ വാസ്തവ രൂപമല്ല വിദ്യതേ വികാര്യം കാരണശരീരം സഹ ഇപ്രകാരം അവി കാര്യത്തിൻ്റെയും വേണം അപ്പോൾ സ്ഥൂല ശരീരത്തെ അപഗ്രഹിക്കുക അതിനെ വ്യതിരിക്തമെന്ന് തിരിച്ചറിയുക സ്ഥൂല ശരീരാഭിമാനിയായ വിശ്വനെ ജാഗ്രത്തിൽ ബോധ്യപ്പെട്ട് അത് ആത്മാവല്ല എന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെ തൈജസനെ തിരിച്ചറിയുക അതും ആത്മാവല്ലെന്ന് തിരിച്ചറിയുക പ്രാജ്ഞനെയും അറിയുക അതും ആത്മാവിൻ്റെ വാസ്തവിക സത്തയല്ല എന്ന് ബോധ്യപ്പെടുക ഇങ്ങനെ സ്വപ്നനിദ്രായുധാവാദ്യവും പ്രാജ്ഞസ്ത്വ സ്വപ്നനിദ്രയ ച സ്വപ്നം തുര്യേ പശ്യ സ്വപ്നനിദ്രാധവാദ്യാസ്ത്വസ്വപ്ന നിദ്രയാദ്രാ നം തുര്യേ സ്വരൂപമാണ് ആത്മാവിൻ്റെ വാസ്തവിക വാസ്തവികരൂപമാകുന്നത് അവിടെ ജാഗ്രത് സ്വപ്നരൂപി അന്യഥാഗ്രഹണാത്മക സ്വപ്നമില്ല ജാഗ്രത്തും സ്വപ്നവും ഒരുപോലെ തന്നെയാണ് ജാഗ്രത്ത് തന്നെ സ്വപ്നം ജാഗ്രത്തിലും പത്തൊൻപത് മുഖങ്ങളും ഏഴ് അംഗങ്ങളുമാണോ സ്വപ്നത്തിലും പത്തൊൻപത് മുഖങ്ങളും ഏഴംഗങ്ങളും തന്നെയാണുള്ളത് ജാഗ്ര അന്യതാഗ്രഹണമാണ് സ്വപ്നവും അന്യതാഗ്രഹണമാണ് ജാഗ്രത്തിലിരുന്ന് എന്തെല്ലാം വിരചിക്കുന്നുവോ അതെല്ലാം സ്വപ്നത്തിലും വിരചിക്കുന്നുണ്ട് വസ്തുവിനെ വസ്തുവല്ലാതെ മറ്റൊന്നാക്കി അവതരിപ്പിക്കുന്നതാണ് ഈ ജഗത്ത് ഏകവും അദ്വയവും ഏകരസവുമായ ആത്മാവിനെ ബഹുരസമായ ജഗത്താക്കി ബോധ്യപ്പെടുത്തുന്നു മിഥ്യാകൽപ്പിതമായ മായാകൽപ്പിതമായ സത്വരജസ്തമോ ഗുണങ്ങൾ ഈ ഗുണങ്ങൾ മൂന്നും ചേർന്നാണ് ഈ കളി കളിക്കുന്നത് അത് കഴിഞ്ഞാൽ വിശ്രാന്തിയിൽ പൂർണമായും അഗ്രഹണരൂപിയായ കാരണസുഷുപ്തി വരുന്നു ആത്മാവിൽ അന്യഥാഗ്രഹണാത്മകമായ സ്വപ്നവും ജാഗ്രത്വമില്ല നിദ്രാരൂപി കാരണസുഷുപ്തിയുമില്ല തസ്മാതേവം വിധിത്വനം നാനുശോചിത്തുമർഹസി അല്ലയോ അർജുന നിയ അവ്യക്തമാണത്മാവ്യക്ത അചിന്യ അവികാര്യ തസ് വിൈനം തസ് വിനം അർഹസി ഇപ്രകാരം അറിഞ്ഞു കഴിഞ്ഞാൽ അനുശോചിക്കുന്നതിന് അർഹതയില്ല അവ്യക്തോയം ഇത്യാദി രീതിയിൽ ആദ്യം ആത്മാവിനെ ശ്രവണവും മനനവും ചെയ്യുക ഈ ആത്മാവ് അവ്യക്തമാണെന്ന് അചിന്ത്യമാണെന്ന് അവികാര്യമാണെന്ന് വീണ്ടും വീണ്ടും ശ്രവണം ചെയ്യുക ശ്രോതവ്യോ മന്ധവ്യ ശ്രവണം ചെയ്തിട്ട് നീ മനനവും ചെയ്യുക തുടർന്ന് വീണ്ടും വീണ്ടും അതിൻ്റെ അനുസന്ധാനം ചെയ്യുക ഞാൻ ദേഹമല്ല കരണങ്ങളുമല്ല രാഗോന്മാദം കലർന്ന മനമല്ല മനീഷയല്ല എന്നിങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഏകവും അദ്വയവുമായ ആത്മബോധം മാത്രമാണ് അന്യമായതൊന്നുമല്ല നിരന്തരമായ മനനം മനോബുദ്ധി അഹങ്കാരചിത്താനിനാഹം നജശ്രോത്രജിഹേ നജഘ്രാണനേത്രേ നജവ്യോമ ഭൂമിർണ തേജോന വായുചിദാനന്ദരൂപശിവോഹം ശിവോഹം അവ്യക്തോയത്തിൽ ഇതെല്ലാം വന്നു അചിന്തിയോയത്തിൽ സ്വപ്നശരീരങ്ങളെല്ലാം വന്നു അവികാരിയോയത്തിൽ കാരണശരീരമെല്ലാം വന്നു അപ്പോൾ അന്യഥാഗ്രഹണവും അഗ്രഹണവുമാകുന്ന വിശ്വതൈജസ്സപ്രാജ്ഞന്മാരെല്ലാം ഇതിൽപ്പെട്ടു വീണ്ടും വീണ്ടും അതത് വ്യാവൃത്തിയെ അനുസന്ധാനം ചെയ്ത് ഞാൻ സ്ഥൂലമല്ല സൂക്ഷ്മവുമല്ല കാരണവുമല്ല ഇങ്ങനെ അനുസന്ധാനം ചെയ്യുക നിരന്തര സാക്ഷീഭാവം കൊണ്ട് ശരീരാദികളെ പൃഥക്കരിച്ചു കാണുമ്പോൾ ആത്മാവിൻ്റെ വേദന ആത്മാവിൻ്റെ അറിവ് അനുഭവാത്മക ജ്ഞാനമുണ്ടാകുന്നു ആത്മാവ് അനുഭവവേദ്യമാവുന്നു ആത്മസ്വരൂപാവബോധം വരുമ്പോൾ മാത്രം എല്ലാ ശോകങ്ങളും അസ്തമിക്കുന്നു തരതി ശോകം ആത്മവിത്ത് ഇതാണ് യഥാർത്ഥ ഉപദേശം പലപ്പോഴും നാം ഉപദേശത്തെ കാണുമ്പോൾ ആത്മാവിൻ്റെ അനുഭവവേദ്യമായ ഉപദേശം കൊണ്ടാണ് ശോകങ്ങളെല്ലാം അസ്തമിക്കുന്നതെന്ന് കാണുന്നില്ല പകരം പ്രശ്നങ്ങളെയും സങ്കീർണതകളെയുമെല്ലാം ഓരോരോ ദിശയിൽ ഒരു മോഹത്തിൽ നിന്ന് മറ്റൊരു മോഹത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച് കാണുന്നു യുദ്ധക്കളത്തിൽ വെച്ച് പോലും ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ മറ്റൊന്നിലൂടെ കൂട്ടിക്കൊണ്ടുപോവുകയല്ല എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ പര്യാപ്തമായ തരതി ശോകമാത്മവിത്ത് ആത്മജ്ഞാനത്തിൽ മാത്രമേ ശോകനിവാരണമുള്ളൂ അതിന് വേണ്ടത് അനുഭവാത്മകജ്ഞാനമാണ് അതിൽ ശോകത്തിൻ്റെ നിവൃത്തിയുണ്ട് ഇപ്രകാരം ശ്രുതിയിൽ ആത്മവേദനത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ പറയുന്നു ശ്രുതി പറയുന്നത് തരതി ശോകമാത്മവിത്താണ് അതോ അനേകജന്മസംസിദ്ധ ഇപ്രകാരം മുമ്പോട്ട് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് ഇതത്ര എളുപ്പമല്ല ഇത് അനേകജന്മസംസിദ്ധമാണ് അതുകൊണ്ട് ശീഖ്രസാധ്യമല്ല എന്നിരുന്നാലും പരോക്ഷജ്ഞാനവും കൂടി ആത്മാവിൻ്റെ അപരോക്ഷാനുഭൂതി അത് ക്ഷിപ്രസാധ്യമല്ല നിരന്തരമായ ശ്രവണവും നിരന്തരമായ മനനവും നിതിധ്യാസനവും കൊണ്ട് സാധിച്ചെടുക്കേണ്ട ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും അസ്തമിക്കുന്നു ഭിത്യേ ഹൃദയഗ്രന്ഥി ഛിന് സർവസംശയ ക്ഷീയന്തി അസിയ കർമാണി തസ്മദൃഷ്ടേ പരാവരേ ആ പരാവരെ ആത്മബോധത്തെ അറിഞ്ഞാൽ കണ്ടറിഞ്ഞാൽ പിന്നെ ഹൃദയഗ്രന്ഥികൾ പൊട്ടുന്നു ബ്രഹ്മഗ്രന്ഥി വിഭേദിനിയും വിഷ്ണുഗ്രന്ഥി വിഭേദിനിയും രുദ്രഗ്രന്ഥി വിഭേദിനിയുമായ പരാവര ഈ ഹൃദയഗ്രന്ഥികളെയെല്ലാം പൊട്ടിക്കുന്നു സകല സംശയങ്ങളും തീരുന്നു സർവ സംശയനിവാരണാർത്ഥമായ ആ പരാവരയെ അറിയുന്നതോടുകൂടി ആത്മബോധമുറയ്ക്കുന്നു എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കുന്നു കർമ്മക്ഷയം വരുന്നതോടെ അനിഷ്ടവും ഇഷ്ടവും മിശ്രവുമായ കർമ്മഫലങ്ങൾ അസ്തമിക്കുന്നു കർമ്മഫലങ്ങളുടെ അന്ത്യത്തിൽ ശോകമില്ലാതാകുന്നു അതുകൊണ്ട് പരോക്ഷജ്ഞാനവും കൂടി ശോകനിവർത്തകമാണ് അതുകൊണ്ട് ഇവിടെ അർഹപദം പറഞ്ഞു ന അനുശോചിതും അർഹസി ഈ ശ്ലോകത്തെ രണ്ടാം രണ്ടാമധ്യായത്തിലെ ആത്മസ്വരൂപവർണ്ണനാപരമായ ഈ ശ്ലോകത്തെ ശോകനിവാരണത്തിനായി ശ്രുത്യർത്ഥം അർജുനനെ നിമിത്തമാക്കി നമുക്കുപദേശിച്ചു തന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദപത്മങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം